തിരിച്ചോട്ട് പോയി ഏഴാം തീയതി അഞ്ചാം തീയതി തിരിച്ചോട്ട് പോകുന്നു. ഏഴാം തീയതി എന്ന അച്ഛനും അമ്മയും പരാതി കൊടുക്കും. പാലോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അവരുടെ അവിടെ വെച്ച് എഴുതി വെച്ച് കൊടുക്കും. അപ്പോൾ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നു ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ അതിനെ അനുവദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഈ കുട്ടി അവൻ്റെ വീട്ടിൽ അനുസംബന്ധിച്ചു. അത് എനിക്ക് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ പ്രവേശിക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല. ഈ അച്ഛനും അമ്മയും ആ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു ആ കുട്ടിയുടേക്ക് വീട്ടിലേക്ക് തിരിച്ച് വരുന്നത് നിർബന്ധിച്ചിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ ആ കുട്ടിക്ക് സ്വന്തം അച്ഛനെ ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നു. ഇടയ്ക്ക് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതുപോലെ വലിയ പീഡനമാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായി മാനസികമായി അവർ കുട്ടിൻ്റെയും മകയുടെയും ജാതിയുടെയും ഒക്കെ പേരുകളാണ് ഇവരുടെ ഒരുപാട് ദോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആ കുട്ടി ആദർശിയാണ് വീട്ടിൽ വന്ന് അന്ന് ഇവിടെ ഒരു അടിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചതാണ് വീട്ടിലുള്ള ഉപദ്രവമാണ് ഭർത്താവ് അത് ചോദിച്ചായിരുന്നു. ഭർത്താവിനോട് ചോദിച്ചായിരുന്നു അത് ഭർത്താവിനോട് ചോദിച്ചില്ല. അങ്ങനെ ഇപ്പോഴാണല്ലോ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള നിരവധി സംഭവങ്ങൾ ഈ കുട്ടിയുടെ പേരിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെ നമ്മളിപ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്നത് പോലീസാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത്. അച്ഛനെയൊക്കെ വിളിച്ച് പറയുന്നത് കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞ പോലീസാണ്. നേരെ മറിച്ച് ഈ കുട്ടി ആത്മഹത്യ ചെയ്തുവെന്നോ അപ്പോൾ ഒന്ന് നമുക്ക് അറിഞ്ഞുകൂട. ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അച്ഛനമ്മയെ പോലും വിളിച്ച് പറയും. സ്വമേധയായ ഇവർ രണ്ടാൾ കൂടി ഒരു ആട്ടോയിൽ നേരെ കൊണ്ടുവരികയും നേരെ നമ്മുടെ അച്ഛനെ കൊണ്ടുവരികയും അപ്പോൾ അയാൾ മരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനകത്ത് ഒരുപാട് ദുരൂഹതകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. നെടുങ്ങാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിജിത്ത് വരുമ്പോഴാണ് ഈ കുട്ടി തൂങ്ങി നിൽക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ പിടിച്ചു വന്നൊക്കെയാണ് അഭിജിത്ത് പോലീസിന് ഒഴിവെടുത്തിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും വിശ്വാസമായിട്ടുള്ള ഒരു കാര്യമല്ല അവർ പറഞ്ഞിരിക്കുന്നത്. കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇന്നലത്തെ FIR ഇപ്പോൾ പോലീസ് പിന്നെ RDO ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഇന്നത്തെ FIR-നകത്തൊക്കെ സാധാരണ മരണമെന്നുള്ള നിലയ്ക്കൊരു സ്വാഭാവിക മരണമെന്നുള്ള നിലയ്ക്കാണ് കേട്ടിട്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാ സംഘടനകളും ആദിവാസി മഹാസഭയും അതുപോലെ മറ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ കൃത്യമായി അന്വേഷിക്കണം. ഈ പ്രതിക്കെതിരെ ശക്തമായി നടപടിയെടുക്കണം. ഇതിനു മുമ്പ് തന്നെ അവിടെ കഴിഞ്ഞ രണ്ട് വർഷത്തിലൂടെ 4 പെൺകുട്ടികൾ സെയിം മോഡലിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അത് ഇതേപോലെ സ്നേഹം മരിച്ചു കൊണ്ടുപോയിട്ട് 4 കുട്ടികൾ ഇതേ ബാലോട് ശേഷം ഇതിന് പെരിങ്ങമല പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കേസ് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രതിക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. പെൺകുട്ടി കാണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അഭിജിത്ത് വേറെ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട അതിൻ്റെ പേര് പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. പ്രധാനമായിട്ടും അഭിജിത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ജില്ലാ സഹകരണ ബാങ്കിലൊക്കെ ജീവനക്കാരിയാണ്. അപ്പോൾ അവർക്ക് ഒട്ടും ഈ കുട്ടിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അമ്മ തന്നെ ഈ അഭിജിത്തിൻ്റെ അമ്മ തന്നെ ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള പീഡനവും ഇതിനകത്ത് കൊണ്ടുവരുന്നുള്ളതാണ് ഞങ്ങൾ അത് ഞങ്ങളെ കേസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും രണ്ടും പ്രതികളായിട്ട് അമ്മയും മകനെയുമാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം. അഭിജിത്തിൻ്റെ വീട്ടിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ അവരുടെ ഫോണ് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തികരമെന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പറയട്ടെ, ബാക്കി അന്വേഷണം വന്ന് ഇത് പോസ്റ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് തൃപ്തികരമാണെന്ന് ജോലി. അഭിജിത്ത് ഏതൊരു കമ്പനിയിൽ നെടുമ്പങ്ങാട് ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ പെൺകുട്ടി ജോലിയുണ്ടോ? പെൺകുട്ടി ഇവിടെ ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടിക്ക് നേരത്തെ കല്യാണങ്ങൾ വന്നപ്പോഴും അഭിജിത്ത് അതെല്ലാം തടയുകയാണ് ചെയ്തത്. അഭിജിത്ത് പ്രണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. പ്രണയത്തിലാണെങ്കിൽ അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് സംരക്ഷിക്കപ്പെടണം. അത് ചെയ്തില്ല. ഒരു 4 മാസം കൊണ്ട് ആ കുട്ടി മരണപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന്റെ ഉത്തരവാദി അഭിജിത്താണ്. അഭിജിത്ത് അതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. വീട്ടുകാരെ നിരവധി ഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിവോഴ്സിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം പറയണ അവിടെ ഈ കുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഭീകരങ്ങളെ സംബന്ധിച്ച് സ്വത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ന് ഒരു വഴി കൊടുത്തിട്ടുണ്ട് ഭർത്താവ് അവരുടെ ജാതി പ്രശ്നമായിട്ടാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെന്ന് അവർ മനസ്സിലാക്കി. അമ്മ ആ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ രീതിയിൽ ഇവരെ ഈ രജിസ്ട്രേഷൻ പോലും, അതായത് കുട്ടികളുടെ കല്യാണം നടന്നതെന്നുള്ള നിയമപരമായി സർക്കാരിലുള്ള രജിസ്ട്രേഷൻ പോലും തടഞ്ഞുകൊണ്ടാണ് അമ്മ പ്രവർത്തിച്ചത്. എങ്ങനെയും ഇവരെ ഈ കുട്ടിയെ ഇവരിൽ നിന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഭക്ഷണം പോലും അടുക്കളയിൽ നിന്ന് സ്വമേധയെടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നൊക്കെ നമ്മളിപ്പോൾ
പലരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ കുട്ടിക്ക് വളരെയധികം പീഡനം ഈ 4 മാസത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വന്നു. ഇവർ പിന്നെ ഭാര്യയുടെ, അതായത് ഇന്ദുജിയുടെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഫോൺ ചെയ്താൽ പോലും ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ വരുമ്പോഴേ കുട്ടിയുടെ ദേഹത്ത് മുറിവ്, ഒരു കണ്ണിൻ്റെ ഭാഗത്ത് മുറിവുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോഴും ആ കുട്ടി ഒഴിഞ്ഞു മാറിയെങ്കിലും വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം തന്നെയാണ് സഹോദരനോട് സൂചിപ്പിക്കുകയുണ്ടായതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശരി തന്നെ, പല മരണങ്ങളും ഈ ആദിവാസി മേഖലയിൽ നടന്ന ഇനിയൊരു മരണം ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഞങ്ങളെ ഈ സംഘടനകളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. ശക്തമായ ഇതൊരു നടപടിയിലേക്ക് തന്നെ പോകണം. ഇത് മാതൃകാപരമായ ശിക്ഷയുണ്ടാവണം. ഇനി ഈ മറ്റുള്ളവരുടെ കേസുകൾ ഇങ്ങനെ മാഞ്ഞും തേഞ്ഞു മാഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനിയൊരു ആദിവാസി പെൺകുട്ടിയെ ഇങ്ങനെ പ്രകോപനങ്ങളിലൂടെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് വലിച്ചഴിക്കുന്ന ഒരു അവസരം ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ആദിവാസി മേഖലയിലെ AKS എന്നുള്ള നിലയിൽ, AKSിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും ഞങ്ങളെല്ലാം എടുത്തിരിക്കുന്ന തീരുമാനം അത്തരത്തിലാണ്. പോലീസ് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. അവിടെ അടിയൊക്കെ വന്നിരുന്നു, അവിടുത്തെ അതെല്ലാം കഴിഞ്ഞു. അടിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെടുത്തിട്ട് റിപ്പോർട്ടുകൂടെ കിട്ടിയിട്ട് DSP പറഞ്ഞത് ഈ റിപ്പോർട്ട് കൂടെ കിട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കേസെടുക്കാൻ പറ്റുള്ളൂ. ആ അസ്വാഭാവിക പറഞ്ഞിട്ടുള്ള കേസ് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ആദിവാസി മേഖലയിൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിച്ചിട്ട് പോകുന്ന പല പെൺകുട്ടികളും വളരെയധികം പീഡനങ്ങൾ നേരിടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട് വനങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഇത് സർക്കാരും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ തരത്തിലുള്ള സംഭവങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിധവകളായി കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇതിനെയൊക്കെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, ഇവരെയൊക്കെ കണ്ടെത്തുകയും ഇവരുടെയൊക്കെ പേര് നടപടിയെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് ശക്തമായി ആവശ്യപ്പെടുന്നു. അഭിജിത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഭരണകക്ഷിയുടെ ആളെന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. നല്ല സ്വാധീനമുള്ള ആളാണ്, സാമ്പത്തികമുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയക്കുന്നു ഈ കേസ് ദേശീയവാദികളിൽ നിന്ന് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനി എന്ത് വിഷയം ഉണ്ടായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നുള്ള നിലപാടുമായി ഞങ്ങൾ ഇന്നലെ തൊട്ടേ ഉണ്ട്. ഇതിൻ്റെ അവസാനം വരെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. നിയമപരമായി വിവാഹം ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ഒഴിവാക്കുക, ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനമാണ് നിയമപരമായിട്ട് ഇത് ചെയ്യാനുള്ളത്. ഈ പട്ടികവർഗ്ഗക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ മാത്രമേ നിയമപരമായി നിലനിൽക്കും സാധ്യതയുള്ളൂ. അങ്ങനെ നടക്കാത്ത വിവാഹങ്ങളൊന്നും സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് വിവാഹങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ്. ഗോത്രാചാര പ്രകാരമല്ല ഇവിടെ നടക്കുന്ന വിവാഹങ്ങൾ, അത് പൊതുസമൂഹം കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഗോത്രവിവാഹക്കാരെ സംബന്ധിച്ച് ഗോത്രാചാര പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾക്ക് മാത്രമേ സ്ഥായിയായി നിലനിൽക്കുള്ളൂ നിയമം. അത് പറ്റൂല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിന് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അവരെ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഇഷ്ടമല്ല, അത് എങ്ങനെ ഈ കുട്ടിയെ ഒഴിവാക്കി വിടുക, രജിസ്റ്റർ ചെയ്യാതെ പറ്റില്ലല്ലോ, അപ്പോൾ ഒഴിവാക്കി വിടുക എന്നുള്ള ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ മരണം ഇത് ഒരു കൊലപാതകമാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഈ കുട്ടിയുടെ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛനൊന്നും ആരെയും അറിയിച്ചിട്ടില്ല, മറ്റാരെയും കൂട്ടിയില്ല, ഒരാട്ടയിലാണ് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതം. അപ്പം തന്നെ ഞങ്ങൾ നെടുമ്പങ്ങാട് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ കുട്ടിയുടെ പുറത്ത് പല പല പാടുകളുണ്ട് എന്ന് ഒരാൾക്ക് കയറിയ നമ്മുടെ അതിൻ്റെ ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞു. കുട്ടിയുടെ ശരീരം പാടുകൾ അടിയിട്ടുണ്ടായിട്ടുള്ള പാടുകളുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ആ പാടുകളൊക്കെ ഇനി റിപ്പോർട്ട് വരുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് അറിഞ്ഞിടാം. അത് എക്സാക്റ്റ് ഞങ്ങൾ അവിടെ കയറിയ ആളുകൾ കണ്ടത്. ആദ്യം ചുള്ളിമാനൂർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. കൊണ്ടുപോയത് കൊണ്ടുവന്നത് രണ്ടേ രണ്ടാൾ, ഒന്ന് ഈ പറയുന്ന വണ്ടിയുടെ ഡ്രൈവറും ഈ പറയുന്ന ഈ ദിലീപിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പുള്ളിയാണ്.